മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 6 മണിക്കാണ് വാർത്താസമ്മേളനം. 7 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, 7 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്, മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്. എന്തെല്ലാം വിഷയങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വാർത്താസമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? എബി, കഴിഞ്ഞ ഫെബ്രുവരി 9 മുഖ്യമന്ത്രി അവസാനമായി മാധ്യമങ്ങളെ കണ്ടത്. വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത് 7 മാസത്തിന് ശേഷമാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് വാർത്താസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളത്. പ്രധാനമായും പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി, പുതിയ മന്ത്രിസഭയിലുള്ളിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും എന്താണ് ശരിക്കും ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി വരും സമയത്തിനുള്ളിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയുക. വിഷ്ണു, നിപ്പയിൽ ഉണ്ടായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കാൻ ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. അതും ഒപ്പം തന്നെ നിരവധി വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ല എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നത്. ഈ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണോ ഉള്ളത്? തീർച്ചയായിട്ടും നിപ്പ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്ന് വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വാസപ്പടി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ മറുപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്നാലും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിന് തയ്യാറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എത്തുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഏതായാലും വരും സമയത്തിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. എല്ലാ മാധ്യമങ്ങളും കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഇത്രയും കാലവും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടിയായി തന്നെയായിരിക്കും ഇന്ന് സംഭവം ഉണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായും അതിനെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 7 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണുവാണ്, തിരുവനന്തപുരത്ത് നിന്ന്.